വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മീക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ബോട്ടിലാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം, ചെറിയ ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സൈഡ് ബോട്ടിലാട്ടും കൂടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഗ്ലാസ് കളറാണ്. ഗ്ലാസ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം, കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഗ്ലാസ് പെയിൻറ് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ബോട്ടിലിന് ഒരു ബ്ലൂ കളർ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലൂ കളർ ബോട്ടിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെയിൻറ്റൊക്കെ അടിയിലേക്ക് പോകും. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ചുറ്റിച്ചു, അത് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഒരു തവണ കൂടെ ഇങ്ങനെ ചുറ്റിക്കുക. അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് കിട്ടും. ഇവിടെ ഇപ്പം ബ്ലൂ കളർ വന്നിട്ടുണ്ട്, പക്ഷെ അത് എന്തായാലും താഴ്ത്തേക്ക് പോകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ പെയിൻറ് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ജൂട്ടിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ജൂട്ടിൻ്റെ ക്ലോത്ത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു നെറ്റിൻ്റെ ടൈപ്പ് ക്ലോത്ത് ഒക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്ത് ഉണ്ടാകും. അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലൂവിന് ഏകദേശം മാച്ചായിട്ട് ഈ ഒരു ജൂട്ടിൻ്റെ ക്ലോത്താണ്, അതുകൊണ്ടാണ് ഞാനിവിടെ അത് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത് തന്നെ നമ്മുടെ ഗ്ലൂ ഗൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്കോൾ ഉപയോഗിച്ചോ ഫെവി ബോണ്ട് ഉപയോഗിച്ചോ നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്താ നമ്മുടെ ജൂട്ട് ക്ലോത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഷെൽസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ജൂട്ട് ക്ലോത്തിൻ്റെ മുകളിൽ ഈ ഒരു ഷെൽസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതും ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം മിഡിൽ ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു ഗ്ലൂ സ്റ്റിക്കിങ്ങിനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് ബീച്ചൊക്കെ വെക്കുന്നത്. അപ്പം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷെൽസൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഐറ്റമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ള ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ബീച്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലും അതുപോലെ തന്നെ മാലയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ബോട്ടിലാട്ടാണ്. അതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. ഇതൊരു ഹാഫ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ഈ ഒരു ബീഡ്സ്. ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ബ്ലൂ ബോട്ടിൽ ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബീഡ്സ് എടുത്തേക്കുന്നത്. ആദ്യം ഞാനിവിടെ ഫെവിക്കോൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീഡ്സ് എത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു ഭംഗി വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ ഞാനിപ്പോൾ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അവിടെ ഒന്ന് രണ്ട് ഷെൽസ് വെച്ച് കൊടുക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷേ വലിയ ഷെൽസ് അല്ല, ചെറുതാണ് വെക്കുന്നത്. ഇതുപോലുള്ള ഷെൽസൊക്കെ നമുക്ക് ഓൺലൈനിലും ക്രാഫ്റ്റിൻ്റെ കടകളിലൊക്കെ കിട്ടും. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ദാ ബാലൻസ് ഭാഗത്തും കൂടെ ഞാൻ എന്താ ഇവിടെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ബോട്ടിലിൻ്റെ ഈ ഒരു നെക്കിൽ ഞാൻ വൈറ്റ് ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇവിടെ വൈറ്റ് ത്രെഡ് ചുറ്റിയെടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് വാർണിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെൽസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ബോട്ടിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ബോട്ടിലിൻ്റെ അകത്താണ് പെയിൻറ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്യൂട്ട് ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.